ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോർ എക്സാമ്പിൾ സിഡ്ബി, സിഡ്കോ, NSIC തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഓണ്ടർപ്രണേഴ്സിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സെർട്ടൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദേ ആർ പ്രൊവൈഡിങ് സപ്പോർട്ട് ടു ഓണ്ടർപ്രണേഴ്സ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് കിഡ്കോ, KITCO, കിഡ്കോ. കിഡ്കോ മീൻസ് കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ. ഇറ്റ് ഇസ് എ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ഇൻ സ്റ്റേറ്റ് ലെവൽ. സ്റ്റേറ്റ് ഓറിയൻറ്റഡ് കൺസൾട്ടൻസി ഓർഗനൈസേഷനാണ് കിഡ്കോ. അതായത് കേരള സ്റ്റേറ്റിൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടി, ഓണ്ടർപ്രണർഷിപ്പ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ട കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കിഡ്കോ, കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ. കിഡ്കോ വാസ് സെറ്റപ്പ് ഇൻ 1972 ബൈ IDBI ഇൻ അസോസിയേഷൻ വിത്ത് അതർ നാഷൻസ് ആൻഡ് സ്റ്റേറ്റ് ലെവൽ. അപ്പം IDBIയുടെ അണ്ടറിൽ 1972 കിഡ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. IDBI ലീഡിംഗ് ഇൻഡസ്ട്രിയൽ ബാങ്കാണ്, ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള ലീഡിംഗ് ബാങ്കാണ് IDBI. IDBIയുടെ അണ്ടറിൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിഡ്കോ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ കിഡ്കോ കൺസിഡർ ആസ് എ പബ്ലിക് സെക്ടർ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് ഓണ്ടർപ്രണേഴ്സ്. വാട്ട് ആർ ദ വേരിയസ് ഫങ്ഷൻസ് ആൻഡ് സർവീസസ് റെൻഡേർഡ് ബൈ കിഡ്കോ? കിഡ്കോ ഓണ്ടർപ്രണോറിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ ഫങ്ഷൻസ് ഓഫ് കിഡ്കോ മേ ബി സമ്മറൈസ്ഡ് ആസ് ദ ഫസ്റ്റ് ഫങ്ഷൻ ഇസ് സെലക്ഷൻ ഓഫ് സ്റ്റാഫ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. ഓണ്ടർപ്രണർഷിപ്പിൽ ഓണ്ടർപ്രണറിന് ഓണ്ടർപ്രണർഷിപ്പ് ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്റ്റാഫ്സിനെ, അതേപോലെ ബിസിനസ് എക്സിക്യൂട്ടീവ്സിനെ ഒക്കെ സെലക്ട് ചെയ്യാനും അതിന് വേണ്ട കൺസൾട്ടൻസി സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് കിഡ്കോ പ്രധാനമായിട്ട് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഇസ് ഓണ്ടർപ്രണോറിയൽ ഗൈഡൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. കിഡ്കോ ഓൾസോ പ്രൊവൈഡിങ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കൺസൾട്ടൻസി സർവീസസ് ആൻഡ് ഗൈഡൻസ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഓർ പ്രൊമോഷൻ ഓർ ഡെവലപ്മെൻറ്റ് ഓഫ് ഓണ്ടർപ്രണോറിയൽ ആക്ടിവിറ്റീസ്. ആൻഡ് ദ തേർഡ് ഫങ്ഷൻ ഇസ് അപ്രൈസൽ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അതിൻ്റെ അപ്രൈസൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ബാങ്കുകളിൽ നിന്ന്, മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് എന്തൊക്കെ അഡ്വാൻസസ് ലഭിക്കാൻ പറ്റുന്നുണ്ടോ ആ അഡ്വാൻസസ്സൊക്കെ ഓണ്ടർപ്രണേഴ്സിന് എത്തിക്കുന്ന രീതിയിലുള്ള എല്ലാ സേവനങ്ങളും കിഡ്കോ നൽകുന്നുണ്ട്. ദെൻ കിഡ്കോ ഓൾസോ provides consultation services in sectors like health, tourism industry, etc. ഹെൽത്ത് സെക്ടറിൽ, അതേപോലെ ടൂറിസം ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള കൺസൾട്ടൻസി സർവീസും കിഡ്കോ നൽകുന്നുണ്ട്. കിഡ്കോയുടെ മറ്റൊരു ഫംഗ്ഷനാണ് കണ്ടക്ടിങ് സ്റ്റഡീസ് റിലേറ്റിംഗ് ടു മോഡേണൈസേഷൻ, എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ്. നിലവിലുള്ള ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസിനെ ഒക്കെ തന്നെ മോഡേണൈസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക, അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവിലുള്ള ബിസിനസ്സിന്, നിലവിലുള്ള ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു, അതിനെ വിപുലീകരിക്കുക. ദെൻ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ബിസിനസ്സിനെ മോഡേണൈസ് ചെയ്യുക, വളരെ ഇന്നൊവേറ്റീവായിട്ട് ടെക്നിക്കൽ അപ്ഗ്രേഡേഷനൊക്കെ കൊടുത്തുകൊണ്ട് അതിനെ മോഡേണൈസ് ചെയ്യുക. അതേപോലെ ഡൈവേഴ്സിഫിക്കേഷൻ, അതിനെ പല സെക്ടേഴ്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുക. ഇതുമായിട്ടുള്ള സ്റ്റഡീസൊക്കെ നടത്താൻ വേണ്ടി ഓണ്ടർപ്രണേഴ്സിനെ സഹായിക്കുന്നതും കിഡ്കോയുടെ വൺ ഓഫ് ദ ഫങ്ഷൻസ് ആണ്. ദെൻ അനദർ ഫങ്ഷൻ ഇസ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് ഫോർ റിവൈവൽ ഓഫ് സിക്ക് യൂണിറ്റ്സ്. സിക്ക് യൂണിറ്റ്സ് പറഞ്ഞാൽ എന്താണ്? വാട്ട് ആർ സിക്ക് യൂണിറ്റ്സ്? സിക്ക് യൂണിറ്റ്സ് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, ബിസിനസ്സിൻ്റെ കേസിലായിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കേസിലായിക്കോട്ടെ, വീക്കായിട്ടുള്ള ബിസിനസ് യൂണിറ്റുകളെയാണ് നമ്മൾ സിക്ക് യൂണിറ്റ്സ് എന്ന് പറയാം.
ഈ സിക് യൂണിറ്റുകളെ അവരുടെ ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് എന്തൊക്കെയാണെന്ന് അത് അനലൈസ് ചെയ്യുക. ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ സിക് യൂണിറ്റ്സിൻ്റെ എന്തുകൊണ്ടാണ് ആ യൂണിറ്റ് വളരെ സിക്കായിട്ടുള്ളത്, വളരെ വീക്കായിട്ടുള്ളത് എന്തുകൊണ്ടാണ്, അതിന് വേണ്ട റെമഡിയൽ ആക്ഷൻസ് എന്തൊക്കെ എടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. അതിന് വേണ്ട പ്രൊമോഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നൽകുക. അതും കിഡ്കോയുടെ വൺ ഓഫ് ദ ഫങ്ഷൻസ് ആണ്. Another important function of KIDCO is economic surveys to evaluate impact of developmental schemes. Government of India orupad developmental schemes, entrepreneurial development schemes conduct cheyyunnundallo undu. Aa schemes inde okke impact allengil etra tholam development entrepreneurial field il undayittund ennu parishodhikkan vendi orupad economic surveys conduct cheyyunnundu. So KIDCO take initiation for conducting these kinds of economic surveys for analyzing the developmental schemes in economic sector. Another important function of KIDCO is conducting executive development programs and conducting project monitorizing for large units. There are number of large business units or entrepreneurial units. KIDCO also conducting different project monitoring and executive development programs for identifying entrepreneurial growth. സോ ചിൽഡ്രൻ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഓണ്ടർപ്രണേഴ്സിൽ കിഡ്കോ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ്. കിഡ്കോ പ്രൊവൈഡ് വെറൈറ്റീസ് ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് സർവീസസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓണ്ടർപ്രണേഴ്സ്. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് കിഡ്കോ ഇസ് പ്രൊവൈഡിങ് കൺസൾട്ടൻസി സർവീസസ് ആൻഡ് അനദർ ഫംഗ്ഷൻസ് ആർ കിഡ്കോ പ്രൊവൈഡ് കണ്ടക്ട് വാരിയസ് സർവേസ് ആൻഡ് കണ്ടക്ട് ഡിഫറെൻറ്റ് ഡെവലപ്മെൻറ്റൽ സ്കീംസ്. Our next institutional support to entrepreneur is Science and Technology Entrepreneurship Development Project. STED project എന്നാണ് നമ്മൾ അതിനെ ഷോർട്ട് ചെയ്ത് പറയുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. This is an autonomous organization working under the Department of Science and Technology. ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ ഫങ്ഷൻ ചെയ്യുന്ന ഓട്ടോണമസ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് STED പ്രോജക്റ്റ് എന്ന് പറയുന്നത്. STED-ൻ്റെ പ്രധാനപ്പെട്ട മോട്ടീവ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ത്രൂ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻപുട്സ്. സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള ഇൻപുട്സ് അല്ലെങ്കിൽ ആ മെക്കാനിസംസ് ഉപയോഗിച്ച് ഓണ്ടർപ്രണറിയൽ സെക്ടറിൽ എത്രത്തോളം ഡെവലപ്മെൻറ്റ് കൈവരിക്കാൻ സാധിക്കുന്നു, അത്രത്തോളം ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക എന്നതാണ് STED പ്രോജക്റ്റുകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. One of the objectives of STED project is to raise the socio-economic levels of economically weaker section of population. ഇപ്പോൾ ഇന്ത്യയിൽ വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റീനെ റേസ് ചെയ്യുക, അതിലൂടെ നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ STED പ്രോജക്ട്സിന് ഉണ്ട്. Next institutional support to entrepreneur is National Entrepreneurship Development Board, that is NEDB, National Entrepreneurship Development Board. The National Entrepreneurship Development Board is the apex body for determining the policy for government of entrepreneurship in the country. NEDB-നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വൺ ഓഫ് ദ അപ്പെക്സ് ബോഡി ആയിട്ടാണ്. അതായത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് നമ്മൾ ഓണ്ടർപ്രണേഴ്സിന് ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ഏതൊക്കെയായിരുന്നു? സിഡ്കോ, സിഡോ, അതേപോലെ NSIC പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഓണ്ടർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ അവർ എടുക്കുന്ന പോളിസീസ് എല്ലാം തന്നെ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പോളിസീസാണ്. പക്ഷേ അതിൻ്റെ ഒക്കെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്, ഈ പോളിസീസ് എല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യുന്ന അപ്പെക്സ് ബോഡിയാണ് നാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ്. സോ നാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ് എടുക്കുന്ന പോളിസീസാണ് ഓണ്ടർപ്രണറിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ ചെയ്യുന്നത്. സോ NEDB ഫോംഡ് ഇൻ 1983 1983-ലുള്ള, അതായത് ഒരു 1983-ലുള്ള ഒരു ബോർഡാണ് നാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത്. NEDB-യുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ആയിരിക്കും ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ചെയർമാനോടൊപ്പം 20 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഇതിലുണ്ടായിരിക്കും. സോ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ എൻറ്റയർ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്ന അപ്പെക്സ് ബോഡി ആയിട്ടാണ് NEDB ഓപ്പറേറ്റ് ചെയ്യുന്നത്. There are so many functions performed by NEDB.
some of the functions are, one of the main function is to identify and remove entry barriers for potential entrepreneurs. അപ്പം നമ്മളെ ന്യൂ ഓണ്ടർപ്രണേഴ്സിന് ഓണ്ടർപ്രണറിയൽ ഫീൽഡിലേക്ക് എൻറ്റർ ചെയ്യാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും, ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടാവും. ആ ഒബ്സ്റ്റാക്കിൾസ് അല്ലെങ്കിൽ ബാരിയേഴ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഫംഗ്ഷൻ എൻ ഇ ഡി ബിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ആണ്. അനദർ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇസ് ടു ഫോക്കസ് ഓൺ എക്സിസ്റ്റിംഗ് ഓണ്ടർപ്രണേഴ്സ്. മൈക്രോ, ടൈനി, സ്മോൾ ഓണ്ടർപ്രണേഴ്ഷിപ്പ് ആക്ടിവിറ്റി ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ഓണ്ടർപ്രണേഴ്സിൽ ഫോക്കസ് ചെയ്യുക, അവർക്ക് വേണ്ട അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കൂടെ ചെയ്തു കൊടുക്കുക എന്നുള്ളതും എൻ ഇ ഡി ബിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ഫെസിലിറ്റേറ്റ് ദ കൺസോളിഡേഷൻ, ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഓണ്ടർപ്രണേഴ്സ്. അപ്പം നമ്മളെ ഈ നിലവിലുള്ള വെഞ്ചേഴ്സ് ഉണ്ടാവും, നിലവിലുള്ള ഓണ്ടർപ്രണേഴ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അവരെ കൺസോളിഡേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ഡൈവേഴ്സിഫിക്കേഷൻ, ബിസിനസ്സിൽ അവർക്ക് എന്തൊക്കെ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാൻ സാധിക്കും അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പർ ആക്ടിവിറ്റീസ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. ദെൻ വൺ ഓഫ് ദ അനദർ ഫംഗ്ഷൻ ഇസ് ടു സപ്പോർട്ട് സ്കിൽ അപ്ഗ്രഡേഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് ലേണിംഗ് പ്രോസസ്സ് എമംഗ് ഡിഫറെൻറ്റ് പ്രാക്ടീസസ് ഓഫ് ഓണ്ടർപ്രണേഴ്സ്. ഇപ്പം മൈക്രോ, ടൈനി, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സിന് അവരുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് പ്രോസസ്സ് ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതേപോലെ to support agencies in the area of entrepreneurship about the current requirements of growth. അപ്പം നമ്മളെ ഓണ്ടർപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓണ്ടർപ്രണേഴ്ഷിപ്പ് ഏരിയയിലുള്ള ഒരുപാട് ഏജൻസീസ് ഉണ്ടാവും. ആ ഏജൻസീസിൻ്റെ ഒക്കെ സഹായം ആർക്ക് എത്തിച്ചു കൊടുക്കുക, ഓണ്ടർപ്രണേഴ്സിന് എത്തിച്ചു കൊടുക്കുക. അതേപോലെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം തന്നെ, അതായത് ഓണ്ടർപ്രണേഴ്ഷിപ്പ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം തന്നെ സ്ട്രെങ്തൻ ചെയ്യിച്ചു കൊടുക്കുക. സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനായാലും നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനായാലും ഒക്കെ അവരെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക. അതേപോലെ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, അവർക്ക് അവരുടെ ഇൻക്യുബേറ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ടാവും, ബിസിനസ്സിൻ്റെ കൺസൾട്ടൻസി ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന പാർട്ടീസാണ് ഇൻക്യുബേറ്റേഴ്സ്. ആ ഇൻക്യുബേറ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക തുടങ്ങിയ ഫംഗ്ഷൻസ് എല്ലാമാണ് എൻ ഇ ഡി ബി, അതായത് നാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ്, ഓണ്ടർപ്രണറിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നത്. അവർ നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്, ദാറ്റ് ഇസ് എൻ ഐ ഇ എസ് ബി യു ഡി. എൻ ഐ ഇ എസ് ബി യു ഡി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1983. ഇറ്റ് ഇസ് എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്. It is an apex body to supervise the activities of various agencies in the entrepreneurial development programs. Entrepreneurial development programs nu venditulla adayid oru baad activities cheyanundagum adinde adu conduct cheyina oru baad agencies undagum. Ee agencies ne okka supervise cheyina apex body aanu NIESBUD, National Institute for Entrepreneurship and Small Business Development. Appo idile namaku manasilagunnathu idoru apex body ാണ്. ഓണ്ടർപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ആ ഏജൻസീസിനെ കോർഡിനേറ്റ് ചെയ്യുന്ന, സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ് എൻ ഐ ഇ എസ് ബി യു ഡി എന്ന് പറയുന്നത്. ഇത് 1983 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ അണ്ടറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കണ്ടക്ടിങ് കോർഡിനേറ്റിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ട്രെയിനിങ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ഓവർസീയിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് വാരിയസ് ഏജൻസീസ് ദ ആർ എൻഗേജ്ഡ് ഇൻ ദ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഫീൽഡ്. അപ്പം ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ എൻഗേജ് ചെയ്യുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ആ ഏജൻസീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ്സ് കൊടുക്കുക, അവരുടെ ആക്ടിവിറ്റീസിനെയൊക്കെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള ഒരു അപ്പെക്സ് ബോഡിയാണ് എൻ ഐ ഇ എസ് ബി യു ഡി എന്ന് പറയുന്ന അപ്പെക്സ്. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ ഐ ഇ എസ് ബി യു ഡി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്.
The first objective is to evolve standardized materials and support and sustain of potential and existing. ഏജൻസീസിന് വേണ്ട എല്ലാ ട്രെയിനിങ് സപ്പോർട്ട് ആൻഡ് ഓണ്ടർപ്രണേഴ്സിൻ്റെ സസ്റ്റൈനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കൊടുക്കുന്നതിന് വേണ്ടി അവരെ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഹെൽപ്പ് സപ്പോർട്ട് ആൻഡ് അഫിലിയേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഗനൈസേഷൻസ് ഇൻ കാരിങ് ഔട്ട് ട്രെയിനിങ് ആൻഡ് അതർ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഏജൻസീസിനെല്ലാം തന്നെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം തന്നെ അവരുടെ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസിന് വേണ്ട അല്ലെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കുക. ദാൻ തേർഡ് ഒബ്ജക്റ്റീവ് ഇസ് സെർവ് ആസ് എൻ അപെക്സ് നാഷണൽ ലെവൽ റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആക്സിലറേറ്റിംഗ് ദ പ്രോസസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എൻഷുവറിംഗ് ഇറ്റ്സ് ഇമ്പാക്ട് അക്രോസ് ദ കൺട്രി ആൻഡ് എമംഗ് ഓൾ ദ സ്ട്രാറ്റ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റീനെ എല്ലാ സ്ട്രാറ്റ എന്ന് വെച്ചാൽ ഓൾ ലെവൽസ് ഓരോ ലെവലിൽ വരുന്ന കൺട്രിയുടെ ഓരോ ഇമ്പാക്റ്റ് അനുസരിച്ച് സൊസൈറ്റീൻ്റെ ഓരോ ലെവലിൽ വരുന്ന ഓണ്ടർപ്രണർഷിപ്പ് ആക്ടിവിറ്റീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട അതിനെ എൻഷുവർ ചെയ്യാൻ വേണ്ട എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയും കവർ ചെയ്യുന്ന രീതിയിൽ അതിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്ത് കൊടുക്കുക. അതാണ് മൂന്നാമത്തെ ഫങ്ഷൻസ്. ആൻഡ് ദ ഫോർത്ത് ഫങ്ഷൻ ഇസ് ടു പ്രൊവൈഡ് വൈറ്റൽ ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ട് ടു ട്രെയിനേഴ്സ് പ്രൊമോട്ടേഴ്സ് and entrepreneurs by organizing research and documentation activities relevant to entrepreneurship development. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ അതിന് റെലവൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. അതായത് അതിന് വേണ്ട വൈറ്റൽ ഇൻഫർമേഷൻ എന്തൊക്കെ ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കുമോ ആ ഇൻഫർമേഷൻസൊക്കെ ട്രെയിനേഴ്സിനും പ്രൊമോട്ടേഴ്സിനും ഓണ്ടർപ്രണേഴ്സിനൊക്കെ അതിലിപ്പോൾ റിസർച്ച് കണ്ടക്ട് ചെയ്താലും പലതരത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻ ആക്ടിവിറ്റീസിലൂടെയും ഒക്കെ പലതരത്തിലുള്ള ഇൻഫർമേഷൻ കൈമാറുക. അതിലൂടെ ഓണ്ടർപ്രണർഷിപ്പ് ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുക. അതാണ് മറ്റൊരു ഫങ്ഷൻ. And the next function is to train trainers, promoters, consultants in various areas of entrepreneurship development. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിലുള്ള പല ഏരിയാസിലുള്ള ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, പ്രൊമോട്ടേഴ്സ് ആയിക്കോട്ടെ, ഓണ്ടർപ്രണറിയൽ കൺസൾട്ടൻസ് ആയിക്കോട്ടെ, ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ള ഫംഗ്ഷൻ കൂടെ NIESBUD നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻ്റ് ആണ് ചെയ്യുന്നത്. And another function is to offer consultancy nationally, internationally for promotion of entrepreneurship and small business development. നാഷണൽ വൈഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വൈഡ് ആയിക്കോട്ടെ, ഓണ്ടർപ്രണർഷിപ്പ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്മോൾ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ കൂടെ, എന്നുള്ള ഒബ്ജക്റ്റീവ് കൂടെ NIESBUD ചെയ്യുന്നുണ്ട്. സോ നമ്മൾ NIESBUD എന്ന് പറയുന്ന അപെക്സ് ബോഡിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1983. ദിസ് ഇസ് ദ അപെക്സ് ബോഡി ഫോർ coordinating the activities of agencies, various agencies in an entrepreneurial development field. NIESBUD ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ചിൽഡ്രൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദേ ആർ പ്രൊവൈഡിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഓണ്ടർപ്രണേറിയൽ ഡെവലപ്മെൻറ്റ്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് DIC എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ സിഡ്കോ, സിഡ്ബി, സിഡോ, ദെൻ NSIC നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. KVIC എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കിറ്റ്കോ എന്താണ്, കിറ്റ്കോയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, സയൻസ് ആൻഡ് ടെക്നോളജി ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, അതാണ് STED പ്രോജക്റ്റ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ നാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ് NEDB, ആൻഡ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. സോ ദീസ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഫെസിലിറ്റേറ്റിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓണ്ടർപ്രണേഴ്സ്. ഇന്ത്യയിൽ ഓണ്ടർപ്രണറിയൽ ആക്ടിവിറ്റീസ് അത്രത്തോളം ഡെവലപ്ഡ് അല്ല. മോസ്റ്റ് ഓഫ് ദ ഓണ്ടർപ്രണേഴ്സ് ഹു സ്റ്റാർട്ട് MSMEs ഡു നോട്ട് ഹാവ് സ്ട്രോങ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള എം എസ് എം ഇസിനെ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സുകളെ യൂണിറ്റ്സിനെ കണ്ടുപിടിച്ച് അതിന് വേണ്ട അപ്ഗ്രഡേഷൻസ് കൊടുത്ത് അതിന് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്ത് അതിന് വേണ്ട കൺസൾട്ടൻസി സർവീസ് കൊടുത്ത് അവരെ പ്രൊമോട്ട് ചെയ്യാൻ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് പ്രധാനമാണ്. ഓണ്ടർപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. സോ അവർ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് സപ്പോർട്ട് ഓണ്ടർപ്രണേഴ്സ് ടു പ്രൊമോട്ട് എം എസ് എം ഇസ് ബൈ യൂസിങ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്. സോ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് എസെൻഷ്യൽ റോൾ ഫോർ ഡെവലപ്പിംഗ് ദീസ് കൈൻഡ്സ് ഓഫ് ഓണ്ടർപ്രണറിയൽ മെയിൻലി ദ ന്യൂ ഓണ്ടർപ്രണേഴ്സ്. ന്യൂ ഓണ്ടർപ്രണേഴ്സിന് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൻ്റെ പോരായ്മയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവുക. സോ അത്തരം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അവർക്ക് സാധ്യമാക്കി കൊടുക്കുക, അവരുടെ സ്റ്റാർട്ടപ്പ് ആക്ടിവിറ്റീസിനെ എൻട്രി ചെയ്യുക, അവർക്ക് ഫണ്ട് കളക്ട് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ സപ്പോർട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.